നമ്മുടെ പ്രപഞ്ചം അതിൻ്റെ ഷേപ്പിനെ കുറിച്ച് പല തരത്തിലുള്ള കണക്കുകൂട്ടലുകളും ഊഹങ്ങളുമുണ്ട്. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഷേപ്പ് എന്താണ്? അത് സ്ഫെറിക്കലാണോ, അതിനൊരു അറ്റമുണ്ടോ? ഇംഗ്ലീഷിൽ പ്രപഞ്ചം ഓറിയൻ്റലാണോ നോൺ ഓറിയൻ്റലാണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് യൂണിവേഴ്സിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിച്ചേരുമോ എന്നുള്ളൊരു ചോദ്യം. അതിനെക്കുറിച്ചൊക്കെ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചുറ്റുപാടുമുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്നതിനേക്കാൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു രൂപത്തെക്കുറിച്ച് ഞാൻ പറയാം. മോബിയസ് സ്ട്രിപ്പ്. ഇത് മോബിയസ് സ്ട്രിപ്പല്ല, പക്ഷേ ഈ നിസ്സാരമായിട്ടുള്ള പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഈ ഒരു റിബൺ പോലെ ഇരിക്കുന്ന സാധനം, അല്ലെങ്കിൽ സ്ട്രിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില രൂപങ്ങൾ ഉണ്ടാക്കാം. ഈ രൂപങ്ങൾ പലതും നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഇതിലൊന്ന് ഗണിതശാസ്ത്രപരമായിട്ടും അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഷേപ്പിനെയൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ആ രൂപത്തിന് ചില പ്രത്യേകതകളുണ്ട്, അത്ഭുതമെന്ന് തോന്നാവുന്ന ചില പ്രത്യേകതകൾ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു രണ്ട് സൈഡുള്ളൊരു റിബണാണ്. ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2D നീളം വീതി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തിക്നെസ് നിങ്ങൾ പരിഗണിക്കേണ്ട, 0 തിക്നെസ് ആണെന്ന് ഊഹിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇവിടെ 2D ആണ്, താഴെ 2D ആണ്. ഇത് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന് രണ്ട് പ്രതലങ്ങൾ, രണ്ട് സർഫസുകളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടിക്കെട്ടിയാൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, അപ്പോൾ ക്യാമറയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വൃത്താകൃതിയിൽ തോന്നുന്ന എന്നാൽ രണ്ട് സർഫസുകളുള്ള ഒരു രൂപമായി മാറും, ഒരു തരത്തിലേക്ക് മാറുകയാണ്. ഞാൻ കുറച്ചുകൂടെ നീളം കുറച്ചൊരു സ്ട്രിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് പൈപ്പിൻ്റെ ഷേപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇത് രണ്ട് 2D സർഫസ് ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പ്രതലം ഇതിനുണ്ട്, ഒരു ഉപരിതലമുണ്ട്. ഇതിൻ്റെ അകത്ത് മറ്റൊരു ഉപരിതലവും ഉണ്ട്. സോ നമ്മളൊരു വര വരച്ചാൽ പുറത്തൊരു വര വരയ്ക്കാം, അകത്തൊരു വര വരയ്ക്കാം. വളരെ സിമ്പിളാണ്. ഇതുപോലൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഉപകരണം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെയും നമുക്ക് സഞ്ചരിക്കാം, 2D താഴെയും സഞ്ചരിക്കാം. ഒരു ഉറുമ്പാണെങ്കിലും അങ്ങനെ തന്നെ സഞ്ചരിക്കും, ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതേ റിബൺ ഞാൻ എടുത്തതിന് ശേഷം ഇങ്ങനെ ചുറ്റുന്നതിന് പകരം ഇതിനെ ഒരു 360° കറക്കിയിട്ട് ഞാനിങ്ങനെ ചുറ്റുകയാണ്. 360° കറക്കുക എന്ന് പറയുമ്പോൾ ഇത് നേരെ ഇരിക്കുന്ന റിബൺ ഇതിനെ ഞാൻ ഹാഫ് ട്വിസ്റ്റ് ചെയ്തു, 180°, വീണ്ടും പഴയതുപോലെ ആകാൻ ഒരു ഫുൾ കറക്കം കറക്കി. അപ്പോൾ 360° തിരിച്ചു, ഒരു ഫുൾ റൊട്ടേഷൻ തിരിച്ചപ്പോൾ ഇത് പ്രത്യേക രീതിയിൽ വളഞ്ഞിരിക്കുന്ന ഒരു രൂപമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ വളഞ്ഞിരിക്കുന്ന രൂപമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ട്രിപ്പ്. ഇതൊരു 360° ട്വിസ്റ്റ് ഉള്ളതാണ്. ഇവിടുത്തെ ചോദ്യം, എൻ്റെ കയ്യിൽ ഒരു പേന ഉണ്ടായിരുന്നു, നോക്കട്ടെ. ഞാൻ ഈ 360° കറക്കി ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു സ്ട്രിപ്പിന് എത്ര പ്രതലമുണ്ട്? ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം രണ്ട് പ്രതലമുള്ള ഒരു സ്ട്രിപ്പാണല്ലോ എടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലത്തെ പുറത്ത് കാണുന്ന പ്രതലത്തിലൂടെ വരച്ചു തുടങ്ങിയാണ്. വീഡിയോ അല്പം വേഗത്തിൽ കാണിക്കാം. അപ്പോൾ ഞാനിതൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരച്ച് പോകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിളിലോ മറ്റോ വെച്ച് വരയ്ക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്ത് കാണുന്ന പ്രതലത്തിലൂടെ പേനയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാം, ഞാൻ ഈ പ്രതലത്തിലൂടെ നീക്കുകയാണ്. നീക്കുമ്പോൾ ഈ പ്രതലം കറങ്ങി ഇതിന് ചുറ്റുള്ളത് കൊണ്ട് ചുറ്റൊക്കെ ചുറ്റി തിരിച്ചു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വരയുള്ള ഒരു സർഫസ് പ്രതലവും വരയില്ലാത്ത മറ്റൊരു പ്രതലവും ഓപ്പോസിറ്റ് ദിശയിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ഞാൻ വരയ്ക്കാത്ത സ്ഥലമാണ്. അതായത് രണ്ട് തവണ ചുറ്റിയാലും ഈ സ്ട്രിപ്പിന് വലിയ പ്രത്യേകതയൊന്നുമില്ല, ഇതുകൊണ്ട് വലിയ കാര്യമില്ല. പക്ഷേ ഇതേ സ്ട്രിപ്പിനെ നമ്മൾ, ഇപ്പോൾ ഞാനൊരു ഫുൾ ട്വിസ്റ്റാണ് ചെയ്തത്, അതായത് രണ്ട് തവണ മടക്കുന്നതിന് പകരം ഹാഫ് ട്വിസ്റ്റ്, അതായത് ഒരു 180° മാത്രം തിരിക്കുകയാണ്, വെറുമൊരു തിരിക്കൽ. ഇങ്ങനെയാണ് സാധാരണ വയ്ക്കേണ്ടിയിരുന്നത്. അതിന് ഒന്ന് വളച്ചിട്ട് ഇങ്ങനെ പിടിച്ചു. അപ്പോൾ മുമ്പ് കണ്ട സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ഫുൾ ട്വിസ്റ്റാണ്, ഒരു 180°, അടുത്ത 360° തിരിച്ചു. ഇത് വെറുമൊരു ഹാഫ് ട്വിസ്റ്റ്, ഒരു 180° മടക്കിയിട്ട് ഇങ്ങനെ ഒരു സ്ട്രിപ്പ് ഉണ്ടാക്കിയാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോബിയസ് സ്ട്രിപ്പ്. ഈ സ്ട്രിപ്പിൻ്റെ സർഫസ് അളക്കുന്നതിലൂടെയും ഇതിൻ്റെ കൺസെപ്റ്റുകൾ പറയുന്നതിലൂടെയും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിലൂടെയും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രീതിയിൽ തോന്നാവുന്ന, മാത്തമാറ്റിക്കലി ഒക്കെ ഭയങ്കര പെർപ്ലെക്സ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും. ഒരു 180° അല്ലെങ്കിൽ ഹാഫ് ട്വിസ്റ്റിൽ മാത്രം നമ്മൾ കറക്കിയെടുത്തതാണ്. ഇതിന് നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് സർഫസ് ഉള്ളതുപോലെ തോന്നും, എന്നാൽ ഈ പുറത്ത് കാണുന്ന സർഫസിലൂടെ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. റെഡി? കുറച്ചുകൂടെ വേഗത്തിൽ കാണിക്കാം. നമ്മളിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടേബിളിലിരുന്നാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വൃത്തിക്ക് വരയ്ക്കാൻ പറ്റും. ഞാൻ നേരത്തെ പോലെ പുറമേ കാണുന്ന സർഫസിലൂടെ വരച്ചു. ഇതൊരു മോബിയസ് സ്ട്രിപ്പാണെന്ന് ഞാൻ പേരിട്ട് പറഞ്ഞു, അതിന് പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഹാഫ് ട്വിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ വര കാണാം. ഈ വരയുടെ നേരെ വേക്ക് നോക്കും. ഞാൻ പേന എടുക്കാതെയാണ് വരച്ചത്, അതായത് അടുത്ത ഈ ഒരു കോർണർ മറികടക്കാതെ ഈ എഡ്ജ് മാറാതെ വരച്ചപ്പോൾ ഈ എൻ്റയർ സ്ട്രിപ്പിലൂടെ വര വന്നു. അതായത് ഇത്തരത്തിൽ ഒരു ഹാഫ് ട്വിസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു
ത്രീ ഡയമെൻഷനിൽ നിന്ന് തോന്നാവുന്ന ടു ഡയമെൻഷണൽ സർഫസുള്ള രൂപത്തിന് സത്യത്തിൽ ടു ഡയമെൻഷണൽ സർഫസുള്ള ഒരൊറ്റ പ്രതലം മാത്രമേ ഉള്ളൂ. ഈ റിബണിന് ടു ഡയമെൻഷണൽ സർഫസുള്ള രണ്ട് പ്രതലമുണ്ടെങ്കിൽ മോബിയസ് സ്ട്രിപ്പിന് ഒരൊറ്റ പ്രതലം മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നൊരു എറുമ്പ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ജീവി യാത്ര ആരംഭിച്ചാൽ, ഈ മുകളിൽ നിന്ന് ആരംഭിച്ചാൽ, ഈ ജീവി ഇതിൻ്റെ എൻ്റയർ സർഫസിലൂടെ പൊയ്ക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഒരു സർഫസ് മാത്രമുള്ള എന്നാൽ രണ്ട് സർഫസ് എന്ന് തോന്നാവുന്ന ഈ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള രൂപം, ഈ ഒരു ജോമെട്രിക്കൽ രൂപത്തിന് മറ്റനവധി പ്രത്യേകതകളുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ പ്രപഞ്ചം ഇതിൻ്റെ ഒരു ത്രിമാന രൂപത്തിലുള്ളതാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിലൊരു കണക്കുകൂടൽ എടുത്തിട്ട് ചിന്തിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടും. പ്രപഞ്ചം എവിടെ നിന്ന് തുടങ്ങിയോ അത് പ്രപഞ്ചം മുഴുവൻ കറങ്ങിത്തീർന്നതിന് ശേഷം തുടങ്ങിയ സ്ഥലത്ത് തന്നെ തീരുന്നു. പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള ഇപ്പോൾ ഷെയ്പ്പോ കാര്യങ്ങളോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു രൂപമാണ് എന്ന് വേണമെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് സമർത്ഥിക്കാൻ കഴിയും. ഇതൊരു ടു ഡയമെൻഷണൽ സർഫസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്ന ഈ തിക്നെസ് എന്ന് നമ്മൾ വളരെ നെഗ്ലിജിബിളായിട്ട് കണക്കാക്കുന്ന ഒരു രൂപമാണ്. ഇതിൻ്റെ 3D രൂപത്തിൽ നമ്മൾ ക്ലെയിൻ ബോട്ടിൽ എന്നുള്ള രീതിയിൽ മറ്റൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ എൻറ്റയർ മൂവ്മെൻറ്റും അത് ക്ലോക്ക് വൈസ് തന്നെ പോകണം. അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ എൻറ്റയർ ആ കോർഡിനേറ്റ്സും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെ പോകണം. പക്ഷേ മോബിയസ് സ്ട്രിപ്പിലൂടെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരേ സമയം ക്ലോക്ക് വൈസും കുറേ കഴിഞ്ഞ് ആൻറ്റി ക്ലോക്ക് വൈസും അതുപോലെ തന്നെ അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരേ സമയം മോബിയസ് സ്ട്രിപ്പിനകത്ത് നമുക്ക് കാണാൻ കഴിയും. കൃത്യമായൊരു പോയിൻറ്റോ ഒരു കൃത്യമായ ഡയറക്ഷനോ പറയാൻ കഴിയില്ല. മോബിയസ് സ്ട്രിപ്പിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് അപ്പ് ചെയ്ത് ഡൗൺ ചെയ്ത് ലെഫ്റ്റ് ചെയ്ത് റൈറ്റ് ചെയ്ത് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിലെ നമ്മുടെ കോർഡിനേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് വളരെ വലിയൊരു വെല്ലുവിളിയാണത്. ഈ അപ്പ് ഡൗണ് ഇലക്ട്രോണുകളുടെ സ്പിന്നിൽ ഉൾപ്പെടെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു സിമ്പിൾ ഉദാഹരണം മോബിയസ് സ്ട്രിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇത്തരം കാര്യങ്ങളില്ലാത്ത രൂപങ്ങളും പ്രപഞ്ചത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറ്റൊന്നാണ്, പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും കോണിലേക്ക് ഒരു ആസ്ട്രോനോട്ട് വളരെ ദൂരത്തേക്ക് യാത്ര ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഈ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് യാദൃച്ഛികമായി യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചു വരുമ്പോൾ അത് ഓറിയൻറ്റേഷൻ പരസ്പരം ലെഫ്റ്റും റൈറ്റും മാറാൻ സാധ്യതയില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു മോബിയസ് സ്ട്രിപ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇത് അവസാനിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും. നമ്മളറിയാതെ തന്നെ ഇതിൻ്റെ എല്ലാ സർഫസിലൂടെയും നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയം ഇടത് ഭാഗത്തേക്ക് അല്പം ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു യാത്രികൻ റോക്കറ്റിൽ പോയിട്ട് വന്നാൽ ആ ഹൃദയം, അന്ന വ്യക്തിയുടെ ഹൃദയം വലത് ഭാഗത്തോട്ട് ചരിഞ്ഞിരിക്കുന്നതും അയാളുടെ എൻറ്റയർ ഓറിയൻറ്റേഷനും ഒരു മിറർ ഫ്ലിപ്പിംഗ് പോലെ തിരിഞ്ഞു വരാൻ സാധ്യതയില്ലേ എന്നുള്ളതിലേക്കാണ് ആക്ച്വലി മോബിയസ് സ്ട്രിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഹിസ്റ്റോറിക്കലി 1800s അവസാനമാണ് മോബിയസ് സ്ട്രിപ്പിനെ കുറിച്ചുള്ള കണ്ടെത്തലുകൾ നടക്കുന്നതെങ്കിലും പല ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സിവിലൈസേഷനുകളുടെ എഴുത്തുകളിലും മോബിയസ് സ്ട്രിപ്പിൻ്റെ പോലെയുള്ള ചിത്രങ്ങളും അതിൻ്റെ പ്രത്യേകതകളും കാണാം. ഇതിന് റീസൺ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ സാധാരണഗതിയിൽ കാണാനിടയില്ലാത്തൊരു രൂപമാണ് മോബിയസ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. ഇത്തരത്തിലൊരു തിസ്തി നടത്തി ഒട്ടിച്ചെടുത്താൽ മാത്രമേ ഇങ്ങനെ ഒന്ന് കിട്ടൂ. അപ്പോൾ മനുഷ്യന് ബുദ്ധിപരമായി ചിന്തിച്ചാൽ മാത്രമേ ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കാൻ കഴിയൂ. ഇത്ര എളുപ്പമുള്ളൊരു സാധനമല്ല. എല്ലാ ജീവികൾക്കും അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാനും പ്രകൃതിയിൽ നാച്ചുറലി ഇത് ഇവോൾവ് ചെയ്ത് വരാനുമുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇതിൻ്റെ മാത്തമാറ്റിക്കലി കണക്കാക്കിയപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ട് തോന്നുകയും ഇതിനെ പലതരത്തിലുള്ള ജോമെട്രികളിലൂടെ, യൂക്ലിഡിയൻ അല്ല പിന്നെ റൈമാനിയൻ ജോമെട്രി പോലെയുള്ള ജോമെട്രികളുടെയൊക്കെ തന്നെ കണക്ഷനുകൾ മനസ്സിലാക്കേണ്ടി വരികയും കൂടി ചെയ്തതിലൂടെയാണ് മോബിയസ് സ്ട്രിപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ അവിടെ കാസറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന സ്ട്രിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റുകളും അതുപോലെ തന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന മെഷീനുകളുടെ അകത്തുള്ള മഷിയുടെ സ്ട്രിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ തന്നെ മോബിയസ് സ്ട്രിപ്പിൻ്റെ ഷെയ്പ്പിലുള്ള ഈ പറയുന്ന ഫിലിമുകൾ മറ്റും ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. കാരണം എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ ഒരു സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിപ്പിൻ്റെ രണ്ട് സർഫസുകളെയും ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ഇങ്ങനെ പോയതിന് ശേഷം പിന്നെ അടുത്ത ഭാഗത്തേക്ക് തിരിച്ചേരേണ്ടതുണ്ട്. അതേസമയം മോബിയസ് സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സർഫസിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ സർഫസും ഒരൊറ്റ സർഫസ് ആയതുകൊണ്ട് തന്നെ പരമാവധി സ്ഥലം വിനിയോഗിക്കാൻ കഴിയും. അതുപോലെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ചെയിനുകൾ, ബെൽറ്റുകൾ എന്നിവയൊക്കെ തന്നെ വളരെ ഈവനായിട്ട്, അതായത് ഒരു ഭാഗം പെട്ടെന്ന് ഉരസി നഷ്ടപ്പെടുകയും മറുഭാഗം കർഷണം മൂലം ഉരസാതിരിക്കുകയും ചെയ്യുന്ന പ്രശ്നം പരിഹരിക്കാൻ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ട്വിസ്റ്റുകൾ വരുത്തിക്കൊണ്ട് മോബിയസ് സ്ട്രിപ്പിൻ്റെ രൂപത്തിലുള്ള ഉപകരണങ്ങൾ ഒരുപാട് ഇടക്കാലത്ത് ഇറങ്ങിയിരുന്നു. ഇപ്പോഴും പല ബെൽറ്റുകളിലും പല സംഭവങ്ങളിലും ട്രാൻസിസ്റ്റർ പാക്കുകളിലും ഒക്കെ തന്നെ മോബിയസ് സ്ട്രിപ്പിൻ്റെ രൂപത്തിൽ ഇൻഡസ്ട്രിയൽ ലെവലിൽ സാധനങ്ങൾ ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുപോലെ പലപ്പോഴായിട്ട് നമ്മൾ പറയേണ്ടിട്ടുള്ള ഒന്നാണ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഉപകരണങ്ങൾ. ഇപ്പോൾ മാത്തമാറ്റിക്കൽ ലെവലിൽ ചിന്തിച്ചാൽ ടോപ്പോളജി എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം സ്റ്റഡിയാണ്.
ചില പ്രത്യേകതരം രൂപങ്ങളെ നമ്മൾ ഏത് തരത്തിൽ ഡീഫോം ചെയ്താലും അതിൻ്റെ പ്രോപ്പർട്ടികൾ മാറത്തില്ല. അത് സിലിണ്ടർ ആയാലും പൈപ്പ് ആയാലും അതിൻ്റെ പ്രോപ്പർട്ടികൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ അത്തരത്തിൽ ടോപ്പോളജിക്കൽ സ്റ്റഡി നടത്തുമ്പോൾ നോൺ ഓറിയൻ്റൽ ആയിട്ടുള്ള രൂപമാണ് മോബിയസ് സ്ട്രിപ്പും അതുപോലെ തന്നെ ക്ലെയിൻ ബോട്ടിലും. അതായത് ഇതിൻ്റെ പ്രോപ്പർട്ടി മാറുന്നുണ്ട്. ക്ലോക്ക് വൈസ് സഞ്ചരിക്കുന്നു, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് സഞ്ചരിക്കുന്നു. തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചെത്തുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറുന്നു, അതിൻ്റെ ആംഗിൾ മാറുന്നു, കോർഡിനേറ്റ്സിൻ്റെ ഡയറക്ഷൻ മാറുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നോൺ ഓറിയൻ്റൽ ആയിട്ടുള്ളൊരു രൂപമായിട്ടാണ് മോബിയസ് സ്ട്രിപ്പിനെയും ക്ലെയിൻ ബോട്ടിൽ, ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ക്ലെയിൻ ബോട്ടിൽ എന്ന് പറയുന്ന രൂപത്തെയും സാധാരണഗതിയിൽ മാത്തമാറ്റിക്സിൽ കണക്കാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവത്തെ പോലും ഒരു രീതിയിൽ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്ന, മാത്തമാറ്റിക്കലി ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ഡിറൈവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രൂപമാണ് മോബിയസ് സ്ട്രിപ്പ്. അപ്പോൾ സാധാരണ രീതിയിലുള്ളൊരു സ്ട്രിപ്പിനെ നമ്മളിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അതിനെ കൃത്യം രണ്ടായി മടക്കി കഴിഞ്ഞാൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. ഇത് രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അത്രയും വലിപ്പമുള്ള എന്നാൽ വണ്ണം കുറഞ്ഞ്, സർഫസിൻ്റെ വീതി കുറഞ്ഞ് രണ്ട് റിങ്ങുകളായി മാറും. അതേസമയം ഡബിൾ ട്വിസ്റ്റ് വന്നിരിക്കുന്ന ഇതിനെ നമ്മൾ കീറുകയാണ് എങ്കിൽ, മോബിയസ് സ്ട്രിപ്പല്ല, അതിന് മുമ്പ് ഞാൻ പറഞ്ഞ രണ്ട് ട്വിസ്റ്റ് 360 ഡിഗ്രി ട്വിസ്റ്റുള്ള സ്ട്രിപ്പിനെ നമ്മൾ ഒട്ടിച്ചെടുത്തതിനെ നമ്മളതിൻ്റെ സെൻറ്ററിലൂടെ വെട്ടി ഒരു പരിഭമാക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ സംഭവിക്കുന്നത് ഒന്നിൻ്റെ അകത്ത് മറ്റൊന്ന് ട്വിസ്റ്റായി കിടക്കുന്ന രീതി, അതായത് രണ്ട് ഇൻഡിവിജ്വൽ റിങ്ങുകളാണ് പക്ഷേ ലോക്കായി കിടക്കുന്ന രീതിയിലായിരിക്കും ഇത് മുറിഞ്ഞു വരിക. അത്ഭുതമൊന്നുമില്ല, കാരണം രണ്ട് ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. മോബിയസ് സ്ട്രിപ്പിനെ നമ്മൾ രണ്ടായിട്ട് മുറിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് നോക്കുക, മോബിയസ് സ്ട്രിപ്പിന് ഒറ്റ സർഫസേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാകും എന്നതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. മോബിയസ് സ്ട്രിപ്പിൻ്റെ സെൻറ്ററിലൂടെ ഇതിൻ്റെ സർഫസുകളെ നമ്മൾ വേർതിരിക്കാൻ ശ്രമിക്കാൻ വേണ്ടി ഇത്തരത്തിൽ മുറിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇതൊരു വലിയ, ഇതിൻ്റെ വീതി പകുതിയാവുകയും ഇതിൻ്റെ വലിപ്പം ഇരട്ടിക്കുകയും ചെയ്യുന്ന ഒരുപാട്, ഒന്നിലധികം മോബിയസ് ആവാൻ ആവശ്യമായിട്ടുള്ള ഹാഫ് ട്വിസ്റ്റിനേക്കാൾ കൂടുതൽ ട്വിസ്റ്റുള്ള വലിയൊരു റിങ്ങായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഒരു സർഫസിനെ ഇൻവെർട്ട് ചെയ്യുമ്പോൾ, ഒരു ഹാഫ് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 180 ഡിഗ്രി തിരിക്കുമ്പോൾ ഇത്തരത്തിൽ റിബണുകൾക്ക് സംഭവിക്കുന്നത്. ഇതിൻ്റെ 2-dimensional ലെവലിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വസ്തു ആക്ച്വലി ചെറിയൊരു തിക്നസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ 2-dimensional നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സുമായി ബന്ധപ്പെട്ടും ആസ്ട്രോനോട്ടുകളുമായി ബന്ധപ്പെട്ടതും മാത്തമാറ്റിക്കലിയും ഒരുപാട് കോംപ്ലക്സ് ആയ ഒരുപാട് കൺസെപ്റ്റുകൾ നമുക്ക് തരുന്ന, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് തുടങ്ങിയ ഒരുപാട് കോൺസെപ്റ്റുകളെ വെല്ലുവിളിക്കുന്ന ഒന്നായിട്ട് മാത്തമാറ്റിക്സിൽ മോബിയസ് സ്ട്രിപ്പ് നിൽപ്പുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ഈ ഒരു സിമ്പിൾ രൂപത്തിൻ്റെ കോംപ്ലക്സിറ്റിയെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ